രാജസ്ഥാനിൽ വ്യോമസേനയുടെ മിഗ് ഇരുപത്തൊന്ന് യുദ്ധവിമാനം തകർന്ന് രണ്ട് പൈലറ്റുമാർ മരിച്ച സംഭവത്തിൽ വ്യോമസേന അന്വേഷണം തുടങ്ങി ഇന്നലെ രാത്രി ഒൻപത് പത്തോടെയാണ് അപകടം നടന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരിയോട് വിവരങ്ങൾ തേടിയിട്ടുണ്ട് പ്രശാന്ത് ഘുശം നൽകും വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് പ്രശാന്ത് ഗുഡ് മോർണിംഗ് ഈ അപകടം ഈ സമീപകാലത്ത് ഈ മിഗ് വിമാനങ്ങളുമായി ബന്ധപ്പെട്ട്

രാജസ്ഥാനിലായിരുന്നു ഈ അപകടം നടന്നത് ബാർമറിൽ ഏതാണ്ട് പാകിസ്ഥാൻ അതിർത്തിക്ക് അടുത്തായിരുന്നു ഈ ഒരു അപകടം നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മിഗ് ഇരുപത്തിയൊന്ന് വിമാനം നമുക്കറിയാവുന്നതുപോലെ റഷ്യയിൽ നിന്ന് വാങ്ങിയ വിമാനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഇന്ത്യ ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വ്യോമസേന ഉപയോഗിക്കുന്ന പല വിമാനങ്ങളും മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് വർഷം വരെ പഴക്കമുള്ള വിമാനങ്ങളാണ് എന്തായാലും ഈ വിമാനങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ പല പരാതികളും ഉയർന്നിരുന്നു മെഗ് വിമാനങ്ങൾ തകർന്നു വീഴുന്ന സംഭവ വികാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ എന്തായാലും ഇപ്പോൾ ആ വ്യോമസേനയിലുള്ള മെഗ് വിമാനങ്ങളെ സംബന്ധിച്ച് വിശദമായ ഒരു ഓഡിറ്റ് സുരക്ഷാ ഓഡിറ്റ് നേരത്തെ നടത്തിയിരുന്നു എന്നാണ് വ്യോമസേന വ്യക്തമാക്കുന്നത് ഇന്നലെ ഒൻപത് പത്തിന് പരിശീലന പറക്കലിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ വ്യോമസേന തന്നെ നൽകുന്ന വിവരമനുസരിച്ച് ഉത്തർലായ് എന്ന വ്യോമത്താവളത്തിൽ നിന്നാണ് ഈ വിമാനം പറന്ന് പൊങ്ങിയത് സാധാരണ വിഗ് വിമാനങ്ങളിൽ ഒരു സീറ്റാണ് യുദ്ധവിമാനത്തിൽ ഉണ്ടാവുക പക്ഷേ പരിശീലന വിമാനമാണെങ്കിൽ രണ്ട് സീറ്റുകൾ ഉണ്ടാകും ഇതിൽ രണ്ട് പൈലറ്റുമാർ ഉണ്ടായിരുന്നു അതുകൊണ്ട് രാത്രി പരിശീലനം നടക്കുന്ന സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒൻപത് പത്തോടുകൂടി ആകാശത്ത് വെച്ച് തന്നെ പെട്ടെന്ന് പൊട്ടിത്തെറി പോലെ ഈ വിമാനം തകർന്നു വീഴുകയായിരുന്നു അതുകൊണ്ട് പൈലറ്റുമാർക്ക് ഈ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പെട്ടെന്ന് തന്നെ വിമാനം താഴേക്ക് പതിക്കുകയും താഴെ വീണ സ്ഥലത്ത് വലിയൊരു അഗ്നികോളം കാണുകയും ചെയ്തു എന്നാണ് ദൃസാക്ഷികൾ വ്യക്തമാക്കുന്നത് ഇന്നലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ വിഷയത്തിലുള്ള ഒരു അന്വേഷണം നടത്താൻ വ്യോമസേനയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ ബി ആർ ചൌധരിയുമായി രാജ്നാഥ് സിംഗ് സംസാരിച്ചു അതിനുശേഷം ഒരു കോർട്ട് ഓഫ് ഇൻക്വയറി ഈ വിഷയത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ ഈ അപകടത്തെക്കുറിച്ച് വ്യോമസേന വെളിപ്പെടുത്തിയിട്ടില്ല ഇന്ന് ഇക്കാര്യത്തിലുള്ള വിശദമായ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കും എന്നാണ് വ്യോമസേനാ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അബ്ജോ